നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. രായമംഗലത്ത് ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മോളി പി എൻ പദ്ധതി വിശദീകരിച്ചു. രായമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. കൃഷിവകുപ്പ് നടത്തുന്ന വിവിധ പദ്ധതികൾ ജനങ്ങളെ അറിയിക്കുക, കൃഷി പ്രോത്സാഹിപ്പിക്കുക, കർഷകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയ അനേകം ലക്ഷ്യങ്ങളോടെയാണ് ഞാറ്റുവേല ചന്തയും കർഷക സഭയും ഒരുക്കിയത്. കൃഷി ഉപകരണങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. നെല്ലിമോളം ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടികൾ. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ 2 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള കൃഷി ചെയ്യാനായിട്ട് സാധിച്ചാൽ അവർക്ക് ഒരു നേരത്തെ പച്ചക്കറി അവർക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി എടുക്കുവാനായിട്ട് സാധിച്ചാൽ അതൊക്കെ ഒരു വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേസിൽ പോൾ നടീൽ വസ്തുക്കളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മോളി പി എൻ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ കാർഷിക പദ്ധതികളുടെ വിശദീകരണം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപാ ജോയി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമി വർഗീസ്, മനോജ് മൂത്തേടൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സ്മിത അനിൽകുമാർ, രാജി ബിജു, ബ്ലോക്ക് അംഗങ്ങളായ ബീന ഗോപിനാഥ്, അംബിക മുരളീധരൻ, പഞ്ചായത്ത് അംഗം കെ കെ മാത്തുക്കുഞ്ഞ്, കീഴിലം എസ് സി ബി പ്രസിഡന്റ് ആർ എം രാമചന്ദ്രൻ, കുറുപ്പുംപടി എസ് സി ബി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സന്തോഷ്, ആസൂത്രണ ഉപാധ്യക്ഷൻ എസ് മോഹനൻ, പഞ്ചായത്ത് സെക്രട്ടറി ബി സുധീർ, കൃഷി ഓഫീസർ ഡോക്ടർ സ്മിനി വർഗീസ്, വിവിധ വാർഡ് മെമ്പർമാർ, പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളും കാർഷിക മേഖലയിലേക്ക് എത്തുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ വർഷം 51 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും അതുപോലെ കർഷകരും എല്ലാവരും ഒത്തുചേർന്ന്, സ്കൂളുകൾ മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഒത്തുചേർന്ന് കൃഷിയിലേക്ക് ഇറങ്ങേണ്ട ഒരു സമയമാണ്. ഈ കർഷക സഭകളോണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൃഷി വകുപ്പും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്ന എല്ലാ കാർഷിക രംഗത്തെ പദ്ധതികൾ കർഷകരോട് കർഷകരെ അറിയിക്കുന്നതിനും അതുപോലെ ഗുണമേന്മയുള്ള നടപടികൾ സമയബന്ധിതമായി എല്ലാ കർഷകർക്കും ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.